എൺപതുകളിലെ തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിലൊരാൾ. ഒരുപിടി ചിത്രങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാളിയുടെ മനസ്സിൽ ഇടം നേടിയിട്ടുള്ള അഭിനേത്രി സരിതയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. 78 മുതൽ 89 വരെയുള്ള കാലഘട്ടം തെന്നിന്ത്യയിലെ 4 ഭാഷകളിലും വളരെ സജീവമായി നിലനിന്നിരുന്ന അഭിനേത്രിയാണ് ശ്രീമതി സരിത. പിന്നീട് എന്ത് സംഭവിച്ചു? ചിൽഡ്രൻ, മൈ കിഡ്സ്, പിള്ളേരാണ് കാരണം. ബിക്കോസ് വൺസ് നമ്മൾ പിള്ളേരായ ശേഷം ഐ വോണ്ട് ടു ഗിവ് അറ്റൻഷൻ കൊടുക്കണമല്ലോ. പക്ഷേ ഒരുപാട് അഭിനയിച്ചു കുട്ടിയായ ശേഷം. 10-ാമത്തെ മാസത്തിൽ കുട്ടിയേട്ടൻ അഭിനയിച്ചു, നല്ല ഇതായിരുന്നു. ബട്ട് ഐ ഹാഡ് മൈ ഓൺ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഡ്യൂറിങ് ദ ഷൂട്ട്. മോനെ വീട്ടിൽ വിട്ടിട്ട് പോയിട്ട് അഭിനയിക്കുന്നത് ഇറ്റ് വാസ് റിയലി സ്ട്രെസ്ഫുൾ ആൻഡ് 100% കൊടുക്കാൻ പറ്റിയില്ല എന്ന് തോന്നി ആക്ട് ചെയ്യുമ്പോൾ. പ്രതിഭയുള്ള നടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഭിനേത്രിയാണ് ശ്രീമതി സരിത. എപ്പോഴെങ്കിലും എനിക്ക് അഭിനയത്തിൽ തുടരേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ 14th year എൻ്റെ കരിയർ തുടങ്ങി. സോ അതുകൊണ്ട് എനിക്ക് ഐ വാസ് കണ്ടെന്റ് വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഡൺ ആൻഡ് അച്ചീവ്ഡ്. ഐ വോണ്ടഡ് എ സിമ്പിൾ ലൈഫ്, ദാറ്റ്സ് വൈ ഗോട്ട് മാരീഡ്. ഐ വാസ് വോണ്ടിങ് സംബഡി ടു ടേക്ക് കെയർ ഓഫ് മീ, അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. അത് ലോകത്ത് ഏത് പെണ്ണായാലും അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. റീസൺ ഇസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് കല്യാണം കഴിഞ്ഞിട്ട് ദ ലൈഫ് വാസ് അപ്സൈഡ് ഡൗൺ. ലൈക്ക് അത് എനിക്കൊന്നും റെസ്റ്റ് കിട്ടുന്ന പോലെ തോന്നിയില്ല. ലൈക്ക് ഐ ഹാഡ് ടു വർക്ക് ഫോർ മൈസെൽഫ്. ഐ ലോസ്റ്റ് മൈ ഫാദർ 2nd month പ്രെഗ്നൻസി ആയിരിക്കുമ്പോൾ. കല്യാണം കഴിഞ്ഞ ഉടനെ 2nd month ഐ വാസ് ക്യാരിങ് വിത്ത് മൈ എൽഡസ്റ്റ് സൺ. അപ്പം എൻ്റെ അച്ഛൻ മരിച്ചു പോയി. ഹി വാസ് മൈ സ്ട്രെങ്ത്, ഹി വാസ് എവറിത്തിങ് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ലോകം പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബട്ട് ലൈഫ് വാസ് അപ്സൈഡ് ഡൗൺ ബിക്കോസ് ഓഫ് ഫാൾസ് പ്രോമിസസ് മെയ്ഡ് ബൈ യുവർ ഓൺ ഹസ്ബൻഡ്. ആൻഡ് ദെൻ യു ഫോക്കസ് ഓൺ ദ ചൈൽഡ് അപ്ബ്രിംഗിങ്. ശ്രീപതി സരിതയും ശ്രീ മുകേഷും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നു, 2 മക്കളുണ്ടായി. അതിനുശേഷം അങ്ങനെയാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിനുശേഷം വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്നറിഞ്ഞു. അടുത്തയിടെ മുകേഷ് വിവാഹിതനാകുന്നതും കേട്ടു. അതിനു മുമ്പ് വിവാഹ മോചനം സംബന്ധിച്ച് ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? എനിക്ക് ലോകം അറിയുന്ന ആ ദിവസം തന്നെയാണ് എനിക്കും ഞാനും അറിഞ്ഞത്. ടി വിയിലെ കൂടെയായിരുന്നു ഞാൻ ഈ ന്യൂസ് അറിഞ്ഞത്. ബിക്കോസ് എനിക്ക് ഡൈവോഴ്സ് കിട്ടിയില്ലല്ലോ. ലൈക്ക് 2011 ഞാനായിട്ട് പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് വിതിൻ 6 months ഹി വാസ് ടെലിംഗ് മൈ സൺ, ഇങ്ങനെ വിതിൻ 6 months ഐ ഗോട്ട് ദി ഡിവോഴ്സ്. ഐ ഡോണ്ട് നോ ഹൗ എ പേഴ്സൺ കെൻ ഗെറ്റ് എ ഡിവോഴ്സ് വിതൗട്ട് മൈ നോളജ്. ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ. 2011 വിവാഹമോചന ഹർജി പിൻവലിച്ചത് എന്തിനാണ്? ഇറ്റ് വാസ് എ മ്യൂച്വൽ കൺസെൻറ്റ് ആയിരുന്നു. ഞാൻ മ്യൂച്വൽ കൺസെൻറ്റ് ഞാൻ അങ്ങേരെ യുനോ ടു കൺവിൻസ് ഹിം. ഐ വാസ് ഹി ഹാഡ് 2 cases ഓൺ ഹിം, ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ് എൻ്റെയും പിന്നെ വോണ്ടഡ് എ ഡിവോഴ്സ്. ദെൻ ഹി സെഡ് ഇഫ് അത് പിൻവലിച്ചാൽ മ്യൂച്വൽ കൺസെൻറ്റ് സൈൻ ചെയ്യാം എന്ന്. സോ ഹി സൈൻഡ് മ്യൂച്വൽ കൺസെൻറ്റ്. ബട്ട് സൈൻ ചെയ്ത ശേഷം അത് പിൻവലിച്ച ശേഷം ഹി വാസ് നോട്ട് കമ്മിങ് പ്രോപ്പർലി ടു ദ കോർട്ട്. 3 years, 2009 to 2011 വരെ. ആൻഡ് ദ ലാസ്റ്റ് 4 times ഓൾസോ ഹി ഡിൻ കം. അപ്പോൾ ആ സമയത്ത് എൻ്റെ മോൻ്റെ അടുത്ത് അങ്ങേര് പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് ഗോട്ട് സം ഹാർട്ട് പ്രോബ്ലം, സംതിങ് വാൾവിൽ എന്തോ പ്രോബ്ലമാണ് അങ്ങനെയാണ്. സോ എൻ്റെ മോൻ പറഞ്ഞു, മമ്മി എന്തിനാണ് ഇപ്പോൾ ഡിവോഴ്സ്, എന്തിനാണ് വേണ്ട എന്ന് പറയുമ്പോൾ. സോ വി ഡിസ്കസ് ടുഗദർ ആൻഡ് എവറി ടൈം ദേ വിൽ ബി ദേർ വിത്ത് മീ എവറി കോർട്ട് സെഷൻ ഇപ്പോൾ വരുമ്പോഴൊക്കെ. സോ അങ്ങനെ ഞാൻ പിൻവലിച്ചു. എനിക്കിപ്പോഴില്ലെങ്കിലും പിള്ളേർക്ക് പിന്നീട് അച്ഛന് വേണം. ശ്രീ മുകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു കണ്ടു, മകൻ പറഞ്ഞു അച്ഛന് ഒരു കൂട്ട് വേണം, അതുകൊണ്ട് അച്ഛൻ വിവാഹം കഴിക്കണമെന്ന് മകൻ ആവശ്യപ്പെട്ടതായി ശ്രീ മുകേഷ് പറഞ്ഞു കേട്ടു. നോ മാൻ വിൽ ഡു ദാറ്റ്. മൈ സൺ വാസ് വെരി അപ്സെറ്റ് ബിക്കോസ് നമ്മൾ കാണുന്നത് ടി വിയിലെ കൂടിയാണ്. ആൻഡ് ഹീ കെയിം ടു നോ. ഞാൻ ടി വിയിലെ കണ്ടിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഐ വാസ് സോ സ്റ്റണ്ട് ആൻഡ് ഐ വാസ് സോ കൺഫ്യൂസ്ഡ്, ഐ വാസ് സോ ഷോക്ക്ഡ്. അപ്പോൾ മോൻ ഒരു 1/2 hour കഴിഞ്ഞിട്ട് ഹി കെയിം. അത് ടൈം ആയിട്ടില്ല. ഹി ലെഫ്റ്റ് ദ ക്ലാസ് ആൻഡ് ഹി കെയിം ബിക്കോസ് ഹിസ് സ്റ്റുഡൻസ് ഒക്കെ അറിഞ്ഞു എന്ന് തോന്നുന്നു. ഇറ്റ് വാസ് ഫോർ എംബാരസ്മെൻറ്റ് ഫോർ ഹിം. ഹി കെയിം ആൻഡ് ഹി വെൻ്റ് അപ്പ്, ഹിസ് ഫേസ് വാസ് റെഡ് ആൻഡ് ഹി വെൻ്റ് അപ്പ് ആൻഡ് ഹി വാസ് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഐ ഡിഡ്ന്റ് ഹാവ് ഗട്സ് ടു ഗോ ആൻഡ് ടോക്ക് ടു ഹിം ഓൾസോ ബിക്കോസ് ഇറ്റ് വാസ് വെരി ഷോക്കിംഗ് ഫോർ ഓൾ ദ 3 of us. ഹി മൈ യങ്ങർ സൺ വാസ് ഇൻ ന്യൂസിലൻഡ്.
ഡൊമസ്റ്റിക് വയലൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്, അത് അങ്ങനെ മാത്രമാണോ? എനിക്ക് പറയാനിത് അഷേംഡ് ആയിരുന്നു വീണ. ഐ ഡിൻ വോണ്ട് ടു ഷെയർ ദിസ് വിത്ത് എനിബഡി. ഐ ഫെൽറ്റ് സോ അഷേംഡ് ഓഫ് ദീസ് തിങ്സ് കെൻ ഹാപ്പൻ ടു ഒരു പെണ്ണിന്, ഇങ്ങനെയൊക്കെ നടക്കാവൂ എന്ന് പറഞ്ഞ്. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് തന്നെ ഇതൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ ടു ഡൈജസ്റ്റ് ആൻഡ് ടു ഗോ ത്രൂ ദാറ്റ്. ആൻഡ് ഐ വാസ് അഷേംഡ് ടു ഷെയർ വിത്ത് എനിബഡി. അപ്പോൾ പ്രസ്സൊക്കെ ചിലതോ ചില പേരൊക്കെ അറിഞ്ഞിട്ടും എന്നെ വിളിക്കുമ്പോഴൊക്കെ ഐ ജസ്റ്റ് പ്രിറ്റൻഡ് ദസ് നത്തിങ് ഇറ്റ്സ് ഓക്കെ, എവറിത്തിങ് ഈസ് ഫൈൻ. ഓണത്തിന് ഉടനെ ഞങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു ഫോട്ടോസൊക്കെ. ആൻഡ് ഇതൊക്കെ ഫാമിലി ഡിസ്റ്റർബൻസസ് കുറേ ഉള്ളപ്പോഴും ഹി വാസ് ഹാവിങ് അഫെയേഴ്സ് ആൻഡ് ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ഹിം ടു റിയലൈസ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, അവൾ എത്രയും സഹിച്ചു എന്ന് എന്തെങ്കിലും ഒരു പ്രാവശ്യം വിചാരിക്കുമെന്ന് വിചാരിച്ചതാണ്. എന്തുകൊണ്ടാണ് പോലീസിന് അന്ന് കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത്? ദാറ്റ് വാസ് ദ പ്രോമിസ് ഐ മെയ്ഡ് ടു മൈ ഫാദർ ഇൻ ലോ. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം ഞാൻ അങ്ങേരെയാണ് ഞാൻ അച്ഛനായിട്ട് കരുതിയിരുന്നത്. അങ്ങേരെ മരിക്കുന്നവരെ ഞാൻ ആ പ്രോമിസ് കീപ്പപ്പ് ചെയ്തു. ഞാൻ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാർ മുമ്പ് വെച്ച് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അടിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഐ സ്റ്റോപ്പ് ഗോയിങ് ടു ദ ഹൗസ്, ഐ സ്റ്റോപ്പ് ഗോയിങ് ആൻഡ് അക്കൗണ്ട്സ് മാത്രം ഞാൻ ഈ രാമമോഹൻ നമ്മുടെ ഓഡിറ്റർ ട്രിവാൻഡ്രത്താണ്. സോ എവറി ഇയർ ഐ പേ ഹിസ് ടാക്സസ് ആൻഡ് മൈ ടാക്സസ്, ഐ യൂസ് ടു പേ. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാർച്ച് തേർഡ് വീക്കിൽ വന്നപ്പോൾ അച്ഛൻ കെയിം ടു ദ എയർപോർട്ട് ടു പിക്ക് മീ അപ്പ് ആൻഡ് ഹി സെഡ് വീട്ടിലേക്ക് പോവാം. ഐ സെഡ് ഇല്ല അച്ഛ, പങ്കജിൽ റൂം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓഹോ പറഞ്ഞിട്ട് വേറെ ഡ്രൈവറിൻ്റെ മുമ്പിൽ ഒന്നും സംസാരിച്ചില്ല അച്ഛൻ. സോ ഹി ഗോട്ട് ഡൗൺ വിത്ത് മീ, ഹി കെയിം അപ് ടു ദ റൂം ആൻഡ് ദെൻ ഹി സെഡ് ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഐ നോ എൻ്റെ മോൻ ശരിയില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കൈ പിടിച്ചിട്ട് ഹി സെഡ് ഇത് മീഡിയയിലൊന്നും വരരുത്, മോള് സഹിക്കി എന്നൊക്കെ പറഞ്ഞതാണ്. ആ പ്രോമിസ് ഞാൻ ഇന്ന് വരെ ഞാൻ ഇന്നാണ് ഐ ഹാഡ് ടു ബ്രേക്ക് ബിക്കോസ് മൈ സൈലൻസ് ഇസ് മിസ്അണ്ടർസ്റ്റുഡ് വി. മൈ സൈലൻസ് ഇസ് റിയലി മിസ്അണ്ടർസ്റ്റുഡ്. നോ ബഡി നോസ് വാട്ട് വാസ് ഹാപ്പനിങ് വിത്ത് മീ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഐ ഹാഡ് ദ പേഷ്യൻസ്. ഇത്രയും പേഷ്യൻസ് എനിക്കുണ്ടായിരുന്നു ബിക്കോസ് മൈ സ്ട്രെങ്ത് വാസ് മൈ ബോയ്സ്. എൽ കെ ജി തൊട്ട് എം ബി ബി എസ് ആണ് എൻ്റെ മോൻ, ഫിഫ്ത് ഇയർ. ഹി ഹാസ് നോട്ട് കൺട്രിബ്യൂട്ടഡ് ആസ് എ ഫാദർ എനിത്തിങ്. ഓക്കെ ഐ ഡിൻ ഡിപ്പെൻഡ്, ദാറ്റ്സ് ഫൈൻ, ബട്ട് ഹി ഹാസ് ടു ഷെയർ റൈറ്റ്. എൻ്റെ മോന് ജോണ്ടിസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും ഹിൽ സേ ഓ ഐ യു ട്രൈങ് ടു ട്രാക്ക് മീ ഡൗൺ വേർ. ഈ ജോണ്ടിസ് വന്ന കാര്യം ഒരു അച്ഛനറിയിച്ചാൽ എത്ര ഫീലിംഗ് വരണം? ഒരു ഫൈവ് ഇയർ ഓൾഡ് ഹി ഈസ് ആസ്കിങ് മീ ഓ യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് വേർ ഐ ആം, ദാറ്റ്സ് വൈ യു ആർ ട്രാക്കിംഗ് മീ ആൻഡ് കോളിംഗ്. ഐ വാസ് കൈയൊക്കെ ഷിവറിങ് ആയിരുന്നു അത് ആ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, ബിക്കോസ് ഡീലിംഗ് അലോൺ ഇസ് സോ ഡിഫിക്കൾട്ട്. ദാറ്റ് ടു എ സിക്ക് ചൈൽഡ് ആൻഡ് എ യങ് ബേബി കയ്യിൽ. ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഹി ജസ്റ്റ് കിക്ക്ഡ് മീ ഹിയർ ഇൻ മൈ ടമ്മി. ഐ ഫെൽ ഓൺ ദ കോട്ട്. അമ്മ ഇങ്ങനെ പിടിക്കൂല്ലേ, എന്നിട്ട് യു ക്രൈ. ഹി സേസ് ഓ യു ആർ എ ബെസ്റ്റ് ആക്ട്രസ്. കരഞ്ഞോ കരഞ്ഞോ, നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. Car la kerambo full 9th month ana. Car la keran samayath he'll take the car back or front. And I fell off. And I fell off and I'm crying there. And I'm not showing my tears because he'll say oh whatever he'll adeyathinte suhruthukalkum ആ സമയത്ത് ദാറ്റ് വാസ് ദ ഡൊമസ്റ്റിക് വയലൻസ്. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് ഹി യൂസ് ടു മിഡിൽ ഓഫ് ദ നൈറ്റ് ഹിൽ ഡ്രിങ്ക് ആൻഡ് കം ആൻഡ് വെൻ ഐ ഓപ്പൺ ദ ഡോർ വൈ ആർ യു ഡിലേ നാച്ചുറലി വിൽ ആസ്ക് ദെൻ ഹിൽ ഹോൾഡ് ദ വെരി ചീപ്പ് തിങ് ഹിൽ ഹോൾഡ് ദ മൈ ഹെയർ പുൾ മീ ഡ്രാഗ് ടു ദ കിച്ചൻ ആൻഡ് ഹിൽ പുട്ട് മീ ഓൺ ദ ഫ്ലോർ ആൻഡ് കിക്ക്. ഇപ്പോഴത്തെ ശ്രീ മുകേഷിൻ്റെ വിവാഹം ഇല്ലീഗലാണ് എന്നുള്ളതാണോ? ഓഫ് കോഴ്സ് ടിൽ ഐ എം ഇൻഫോം, ടിൽ ഐ എം ടോൾഡ് ബൈ ദ ജഡ്ജ് ഓർ ടിൽ ഐ ഗെറ്റ് ദ നോട്ടീസ്. ഐ ഡി നോട്ട് ഗെറ്റ് എനി നോട്ടീസ് ആസ് ദ ടൈം ഡിവോഴ്സ്ഡ്. ഐ ഡോണ്ട് യു തിങ്ക് ദ ഷുഡ് ആസ്ക് മീ വെതർ ഐ വോണ്ട് ഓൾസോ? ദെൻ വൈ വുഡ് ഐ കീപ് ഹിസ് നെയിം ഇഫ് ഐ എം ഡിവോഴ്സ്ഡ്?
Or if I had got the notice from the court or whatever, we would have done the procedure properly, if at all he wanted a divorce. Why me behind my back? It is 26 year old. I'm a mother of two, his boys. Because I want to know how I got divorced. Yeah. I want to know. Without my knowledge, how can anybody get a divorce and how can I marry? For the September 2nd, it will be 26 years completing. Don't you think I need a dignified divorce than this, doing my behind my back, whatever? And which court will give like that without informing the wife? മക്കളുടെ കൂടെ പിന്തുണയോടെ കൂടിയാണോ ഇപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കേസുമായി മുന്നോട്ട് പോകുന്നത്? Of course, മക്കള് they're upset. They are called. അച്ഛൻ അന്നത്തെ ദിവസം ഒക്ടോബർ 24th ആ ന്യൂസ് കണ്ട ഉടനെ ഐ കോൾ മൈ പി ആർ ഒനെ വിളിച്ച് പറഞ്ഞു, ഗേവ് എ റിലീസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഹൗ ക്യാൻ എനിബഡി മാരി വിതൗട്ട് ഗിവിങ് ഡിവോഴ്സ്, ഇറ്റ്സ് ഇല്ലീഗൽ എന്ന് പറഞ്ഞ് കൊടുത്തതിന് ഹി വാസ് വെരി ആംഗ്രി ആൻഡ് അപ്സെറ്റ്. ഹി കോൾസ് മൈ സൺ ആൻഡ് ഹി ബ്ലാസ്റ്റ് ഹിം. ഹി സേസ് ഐ ഗോട്ട് ദ ഡിവോഴ്സ് ഇൻ 2012 ജാനുവരിയിൽ. And my son told Achcha, that is not truth, that's a lie. How can you get without even my knowledge and without mummy's knowledge? Makkalukku, see, I am asking you, is he teaching my sons that he can get away with everything? I have two boys. Tomorrow naal avaru kalyanam kadikende, they have to lead decent lives with, really they have to love their wives, right? They cannot think, oh, I can be like Achchan, I can do anything, what I can do, whatever he has done, and I can get away with that and marry again whenever I want to. That's not nice. Shri Mukeshinte kudumbathinte oru pinthuna epragaram ullathayirunnu? Every point of time idakke njan share avarodu parayayirunnu. Of course family will help and family will talk and avar ichavile kekkum achavile vittekkum. Probably I'm not a Malayali, probably they didn't like me from the beginning, maybe I took it that way. വിവാഹം കഴിക്കുന്ന സമയത്ത് ശ്രീമതി സരിത വളരെ പ്രശസ്തിയുള്ള തിരക്കുള്ള ഒരു നടിയായിരുന്നു. എന്നാൽ മുകേഷ് അത്രത്തോളം തിരക്കില്ലാത്ത ഒരു നടനും സ്വാഭാവികമായി അതുമൂലം ഉണ്ടാകുന്ന ഈഗോ ക്ലാഷസ് പിന്നീടുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചാൻസ് ഞാൻ കൊടുത്തിട്ടേ ഇല്ലല്ലോ. ഈഗോ ക്ലാഷ് ആയാലും ആകാനുള്ള ചാൻസസ് ഞാൻ കൊടുത്തിട്ടില്ല. ബിക്കോസ് എനിക്ക് ഞാൻ അങ്ങേരെ ശ്രദ്ധിച്ചത് ഞാൻ എൻ്റെ ലാസ്റ്റ് ടു ഫിലിംസിന് സ്റ്റേറ്റ് അവാർഡ് വന്നു. And also about 15 to 16 awards, all Filmfare, Cinema Express, whatever, all the awards in two different languages. So I wanted to be proudly go and take the award along with my husband. That is a natural thought for any newly wedded wife. Adu njan choichappo nenakkalle award vannirikkunnu enikkallallo ennu paranjappozhthekku അപ്പോഴത്തേക്ക് ഒരു 8-9 അവാർഡ്സ് വന്നിരുന്നു. ബാക്കി ഒരു 8 എണ്ണത്തിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല പുള്ളിയെടുത്ത്. സോ അങ്ങനെ ഈഗോ ക്ലാഷസ് വരാനുള്ള ചാൻസസ് ഞാനായിട്ട് തന്നെ ഞാൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സപ്രസ് ചെയ്തു. വാട്ട് എവർ ഓഫർ കംസ് ഓർ എനിത്തിങ് കംസ് ഇൻ എ ബിഗ് ക്യാരക്ടർ അങ്ങനെ വന്നാലും, അയ്യോ ഹൗ ടു ടെൽ ഹിം, ഹൗ വിൽ ഹി ടേക്ക് ഇറ്റ്, ഹീ സ്റ്റിൽ നോട്ട് കമ്മിങ് അപ്പ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ടല്ലേ വന്നുകൊണ്ടിരിക്കുകയാണ്, ലെറ്റ് ഹിം ബിക്കം ബിഗ് ദെൻ വിൽ സീ എന്ന് പറഞ്ഞിട്ട് ഐ യൂസ് ടു, you know, I never gave him that thought. I forgot who I was. I was only Mrs. Mukesh Aitthanyana. I was existing. Madrasile nalla prime places like 12 ground okke ulladu ippo it's kore crores aanu adinte vela adakke koduthittu oru cheriya apartment angerku per va idu cheyan vendittu add cheyan vendittu angane cheedittund oru apartment cheythu vera oru property il angane cheythu ellam to satisfy him. എവറി ടൈം ഐ യൂസ് ടു, എന്ത് പുതിയ കാർ വന്നാലും ഐ യൂസ് ടു സർപ്രൈസ് ഹിം. January 1st അന്ന് മാരുതി 1000 ആയാലും കോൺടെസ് ആയാലും സെൻ ആയാലും ദ ഫേസ്റ്റ് കാർ വിൽ ബി അവേഴ്സ് ജസ്റ്റ് ടു യുനോ പ്ലീസ് ഹിം. ഓൾവേസ് ഓൾ മൈ ലൈഫ് ഐ വാസ് ട്രൈങ് ടു പ്ലീസ് ഹിം. ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ടോ? അന്ന് അഭിനയം തുടരേണ്ടതായിരുന്നു എന്ന്? നോ നോ, ദാറ്റ് വാസ് മൈ ചോയ്സ് അല്ലേ. ദാറ്റ് വാസ് മൈ ചോയ്സ്. ബട്ട് വൺസ് ഇനി ഒരു 5-6 years പിള്ളേർ കുറച്ച് വലുതായ ശേഷം എനിക്ക് 2-3 ഓഫേഴ്സ് വന്നപ്പോൾ ഐ വാസ് അബൌട്ട് ടു ടേക്ക് ദറ്റ് ഓഫേഴ്സ്. ദെൻ ഹി ഇൻട്രപ്റ്റഡ് വിത്ത് ദ ഡയറക്ടേഴ്സ് ആൻഡ് ഹി ടോൾ ഡോണ്ട് ടേക്ക് ഹർ.
which was very hurting. That time I felt very hurting. Yaan ingana makeup box karagidi cheythu after 5 or 6 years gap la we feel so excited to go and work again. It was a good role. And Malayalam director was directing Kamal sir in Tamil. And I was, because enki tamil ariyanthu kondu we were all friends, ellaru friends aanu. Appo so adu cheyanulla avakasham I lost it because he called and he told no. I was so upset that day. ഈ പറയുന്നതിനെ ഇപ്പോൾ ഈ പുറത്തു പറയുന്നതിനെ ഭയക്കുന്നുണ്ട്. ഇമേജിനെ പ്രതിച്ഛായ ബാധിക്കുന്നുണ്ട്. What is image between husband and wife? In the wife, why should we bother about others if you're right? Tell me. Why am I coming out like this now? And last session in the court, Mrs. Leela Mani, Honorable Judge Meena Mani was there on March 29th. We met her and she gave a date to sort out the issues in May. And unfortunately, I think she has to resign that same month, same little. She said she'll be there till the 31st May, but May 6th or 7th, I think she has resigned. So that day he was saying, I married this lady when she was only dubbing artist. Which again, I was shocked. I couldn't answer. So he knows. And my son was sitting here and he held my hand. I was about to answer for that. He held my hand. He said, let him talk, mommy, let him talk. അവർക്ക് അച്ഛൻ്റെ വീട് അച്ഛൻ ഞാനൊക്കെ അഴിക്കുമായിരുന്നല്ലോ ഓണം ടിൽ അച്ഛൻ മരിക്കുന്നവരെ ടിൽ ഹി വാണ്ടഡ് ദ കസ്റ്റഡി ഓഫ് ചിൽഡ്രൻ ഇൻ 2007 അച്ഛൻ മരിക്കുന്നവരെ ഹി വാസ് ഓൾ റൈറ്റ് ഹി നെവർ ഇൻ്റർഫിയേർഡ് ഇൻ ടു മൈ പ്രോബ്ലംസ് ഓർ ഹി നെവർ ഡിഡ് എനിത്തിങ് ഓഫ് ദിസ് സോർട്ട് അച്ഛൻ പാസ്ഡ് അവേ ഇൻ 2006 And then 2007, he filed a case against me that he wants to separate the children, which I did not agree. എങ്ങനെ ഞാൻ പിരിക്കും അവർ രണ്ടുപേരും വെരി ക്ലോസ് ഭയങ്കര ക്ലോസ് ആണ് എൻ്റെ രണ്ട് മക്കളും ഹൗ കൻ ഐ സെപ്പറേറ്റ് ദം ഹൗ കൻ ഐ ഈവൻ തിങ്ക് ഓഫ് സെപ്പറേറ്റിംഗ് എന്തുകൊണ്ടാണത് ബിക്കോസ് ഹി നോസ് മൈ വീക്ക്നെസ് ഈസ് മൈ ബോയ്സ് ഇപ്പം എന്താണ് പറയുന്നത് ഇപ്പം നീതി കിട്ടണം എനിക്ക് ജസ്റ്റിസ് കിട്ടണം യെസ് ഐ നീഡ് ടു ഗെറ്റ് ജസ്റ്റിസ് ഐ എം ഷുവർ മക്കൾക്കും ഓഫ് കോഴ്സ് മക്കൾക്കും അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ അവരും അറിയണം എനിക്കും അറിയണം ഐ ബിലീവ് ഇൻ ദിസ് ജുഡീഷ്യറി സിസ്റ്റം ഐ ഹോപ്പ് ഐ ഗെറ്റ് ജസ്റ്റിസ് ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ സുഹൃത്തുക്കളോടോ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ അവരുടെ പിന്തുണ എങ്ങനെയായിരുന്നു കുറേ പേര് അവരും ഹിസ് ബെസ്റ്റസ് ഫ്രണ്ട്സ് ഇനി ഒരു കാര്യം കൂടെ പുള്ളി എപ്പോഴും പറയും നീ ഇവിടുത്തെ ലോയിലൊന്നും നീ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ജഡ്ജിമാർ എൻ്റെ ഫ്രണ്ട്സാണ് പൊളിറ്റിക്കലി എനിക്ക് എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ് യു കാൻ്റ് വിൻ ഹിയർ യു കാൻ്റ് ഡു എനിത്തിങ് അന്ന് മാർച്ച് 29th കോർട്ടിൽ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസമായിരുന്നു ഞാൻ കുറച്ച് ഒരു 2 years കഴിഞ്ഞിട്ടാണ് കണ്ടത് അന്ന് ഹി വാസ് ടെല്ലിങ് മീ ഐ ഡോണ്ട് എനിത്തിങ് അബൌട്ട് പൊളിറ്റിക്സ് ഇവിടെ പുള്ളിക്ക് അങ്ങനെ എന്തോ എന്തെങ്കിലും ഹി ഈസ് റിലേറ്റഡ് ടു സംതിങ് ഹി ഈസ് ഡൂയിങ് സംതിങ് ഐ ഡോണ്ട് നോ പക്ഷെ എന്തോ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തതിന് ഹി ലോസ്റ്റ് ദാറ്റ് സീറ്റോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായി ഹി സെഡ് വൈ ഡിഡ് യു ഡു ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ് ഹി സെയിങ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഒരു ഇൻ്റർവ്യൂ അല്ലേ കൊടുത്തിട്ടുള്ളൂ 26 years എന്ന് പറഞ്ഞു ഐ ഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് വാസ് അബൌട്ട് ബട്ട് ഐ ഡിൻ റിയലി അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഐ എം വെരി വീക്ക് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് പോളിറ്റിക്സ് ആൻഡ് നർമ്മബോധമുള്ള ഒരു നടൻ എല്ലാവരെയും ചിരിപ്പിക്കുന്ന വളരെ സരസമായി സംസാരിക്കുന്ന ഒരു നടൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമാണ് യു കാൻ ബിലീവ് ബിക്കോസ് ഐ ഹാവ്നറ്റ് സ്പോക്കൺ എനിത്തിങ് അബൌട്ട് ഹിം ടിൽ ടുഡേ അതെ എൻ്റെ ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചിട്ട് കല്യാണം കഴിച്ചത് ഞാൻ ചിരിക്കും എനിക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ എന്നെ നോക്കും അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതാണ് ബട്ട് പി ബാലചന്ദ്രൻ്റെ സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അതും ആദ്യമായൊരു വലിയ സംവിധായകൻ്റെ സിനിമയിൽ അന്ന് എങ്ങനെയാണ് സിനിമയിൽ എത്തപ്പെട്ടത് മൈ ഫാദർ വാസ് എ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ഫൈനാൻസ് ചെയ്യുമായിരുന്നു ഫിലിം ലൈനിൽ സോ അങ്ങനെ ആ പടത്തിൻ്റെ റൈറ്റർ കെയിം ടു അവർ ഹൗസ് ജസ്റ്റ് കോഫി ടൈമിൽ സോ ഞാൻ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങേരെ ചോദിച്ചു
അഭിനയിക്കുമോ കുട്ടിയും പറഞ്ഞു. 8th സ്റ്റാൻഡേർഡാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ കെയിം ആൻഡ് ഐ ലെഫ്റ്റ് ദ ഷൂസ് ദെയർ ആൻഡ് ഐ വെന്റ് ഓഫ് റാൻ ഓഫ് ഇൻസൈറ്റ്മെന്റ് ഹി ആസ്ക്ഡ് മീ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കമലഹാസനാണ് ഹീറോ, ഇപ്പോഴത്തേക്ക് 161 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ആരെയും ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല. ഇഫ് യു വോണ്ട് കം ടുമോറോ ടു ദ ഓഫീസ് പറയാം, വന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്. അപ്പോൾ ഈവനിങ് ഇങ്ങനെ ഡിന്നർ ടൈമിൽ ഇങ്ങനെ എല്ലാവരും സംസാരിച്ചപ്പോഴത്തേക്ക് ദ ട്രൈ ടു പുട്ട് ഇൻ സംതിങ്. കമലഹാസൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബേസിക് ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരീരം സമ്മതിച്ചു. ഉടനെ ഉടനെ നെക്സ്റ്റ് മോർണിംഗ് എല്ലാം സാരിയൊക്കെ മേടിച്ചിട്ട് ഹീൽസും മേടിച്ചിട്ട് ഒരു ഹീറോയിൻ ലുക്ക് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. മേക്കപ്പ് ടെസ്റ്റ് വാസ് സോ ബാഡ്. ദെൻ ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് വാസ് കംപ്ലീറ്റ്ലി ഡിസാസ്റ്റർ ആണ്. ഒന്നും വരുന്നില്ല. പ്രൊഡ്യൂസർ വോണ്ടഡ് ടു സെൻഡ് മീ അവേ ഫസ്റ്റ് ഡേ യൂണിങ് ടിക്കറ്റ് കൊടുക്കുന്നു. അപ്പോൾ ദ ഗെയിം മീ 24 hours ടൈം. ദ സെക്കൻഡ് ഡേ ദ ഗെയിം മീ ദ ടഫസ്റ്റ് ഡയലോഗ്. അത് കൊടുത്തപ്പോഴത്തേക്ക് ദറ്റ് വർക്ക്ഡ് ടേക്ക് വന്നായി. അത് കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് മറോ ചരിത്ര. മലയാളത്തിൽ കുറച്ച് ചിത്രങ്ങളിലേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും എല്ലാം നല്ല ചിത്രങ്ങളായിരുന്നു. ഓർത്തു വെക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? യാ സന്ദർഭം, മുഹൂർത്തം, 11:30. ആ മോസ്റ്റ്ലി ഐ വർക്ക് വിത്ത് ഹിം. ഹി വാസ് സച്ച് എ വണ്ടർഫുൾ ആക്ടർ ആൻഡ് എ കോ സ്റ്റാർ. കാതോട് കാതോറോ വാസ് ഓൾസോ വണ്ടർഫുൾ ഫിലിം. ആ തനിയാവർത്തനം, ദാറ്റ്സ് ഓൾസോ ലവ്ലി ഫിലിം. താങ്ക് യു.